ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈമറി വിഭാഗ സെൻ്റർ സ്കൂൾ പഠിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ആൻറ്റിയുടെ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും പഠിച്ചെന്ന് ആൻറ്റി വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കണമെന്ന് ആൻറ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രമല്ല, ആൻറ്റി പഠിപ്പിച്ച പാഠങ്ങളെല്ലാം നിങ്ങളോട് നന്നായി പഠിക്കണമേ എന്ന്, വളരെ ഉത്സാഹത്തോടെ പഠിക്കണമേ എന്ന് ആൻറ്റി എല്ലാ ആഴ്ചകളിലും പറയാറുണ്ടായിരുന്നു. നിങ്ങളെല്ലാ കുഞ്ഞു മക്കളും അത് പഠിച്ചിട്ടുണ്ടെന്ന് ആൻറ്റി വിചാരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാൻ ഉത്സാഹം കാണിക്കുമ്പോൾ സ്വർഗത്തിലെ യേശുവിനെ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ദൈവം നൽകിത്തരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉത്സാഹമുള്ളവരായിട്ട് പഠിക്കണം. സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടി, ദൈവവചനം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉത്സാഹമുള്ളവരാകുമ്പോൾ ദൈവം അധികമായ ബുദ്ധിയും ജ്ഞാനവും നിങ്ങൾക്ക് നൽകിത്തരും. ശരി, കഴിഞ്ഞ ആഴ്ച നമ്മൾ നുണ പറഞ്ഞ ആളുകളുടെ കഥയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ടുണ്ടായ ദോഷങ്ങൾ എന്താണ്, എന്താ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങളാരും നുണ പറയാതെ നല്ല സത്യം മാത്രം പറയുന്ന നല്ല മക്കളായി ജീവിക്കുമെന്നും ആൻറ്റി വിചാരിക്കുന്നു. ശരി, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വേറൊരു കാര്യമാണ്, വേറൊരു കഥയാണ് പഠിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രകാശം തരാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. സൂര്യനും ചന്ദ്രനൊക്കെ നിശ്ചലമായി പോയാൽ എന്ത് സംഭവിക്കും, ചലിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആൻറ്റി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരാം. ശരി, എല്ലാ കുഞ്ഞു കൂട്ടുകാരും കണ്ണടച്ചിരുന്ന് ആൻറ്റി പ്രാർത്ഥിക്കാൻ പോവാം. ശരി, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാവരും നന്നായി പഠിക്കുവാൻ, നല്ല വിജയം നേടുവാൻ കർത്താവ് സഹായിക്കണം. അവരുടെ ഭാവിയെ ദൈവം ധന്യമായി അനുഗ്രഹിക്കണം. ദൈവകൃപ അവരോട് കൂടി ഇരിക്കണമേ, അവരെ സഹായിക്കണമേ. മൊത്തമെല്ലാം തിരുമേനിയുടെ കരങ്ങളിൽ വയ്ക്കുന്നു, സകലേശ്വരൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ പറഞ്ഞില്ല എല്ലാവരും? നല്ല മക്കളാണ് കേട്ടോ. ശരി, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൂര്യനും ചന്ദ്രനും നിശ്ചലമാകുന്നു. സൂര്യനും ചന്ദ്രനും നിശ്ചലമാകുന്നത് കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠം 17, വനപ്പാഠവാക്യ ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇരമ്യാവ് 32:17, ഇരമ്യാവിൻ്റെ പുസ്തകം 32:17, അതിൻ്റെ 17 ഇന്നത്തെ മനപ്പാഠവാക്യം. നിന്റെ മഹാശക്തി കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. എന്താ മനപ്പാഠവാക്യം? ആ ഇരമ്യാവ് 32:17, നിന്റെ മഹാശക്തി കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഒന്നുമില്ല, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. അതാണ് ഇന്നത്തെ മനപ്പാഠവാക്യം. നിന്റെ മഹാശക്തി കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ശരി, മനപ്പാഠവാക്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാ കൂട്ടുകാരും കളിക്കാനൊക്കെ പോകുന്നവരാ അല്ലേ? എല്ലാ കൂട്ടുകാരും വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണോ? അല്ല, നിങ്ങൾ പുറത്തിറങ്ങാറുണ്ട്, മുറ്റത്തിറങ്ങി കളിക്കാറുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരിവിടെ കുറച്ച് അപ്പുറത്തുള്ള മൈതാനത്ത് പോയി കളിക്കാറുണ്ട്, അതും അല്ലെങ്കിൽ ചെറിയ മക്കൾ തൊട്ടടുത്തുള്ള തോട്ടത്തിൽ പോയി നിന്ന് കളിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കളിക്കുന്ന സമയങ്ങളിൽ രാത്രിയാകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഓടി നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിനി കളിക്കുന്നതിനിടയ്ക്ക് രാത്രിയാകുന്നത് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ പപ്പയല്ലേ മമ്മിയെ വിളിക്കും, മോനെ അല്ലേ മോളെ ഇതേ രാത്രിയാകുന്ന വേഗം വാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഓടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ വരുമ്പം വഴക്ക് പറയും, എടാ രാത്രി അത് കണ്ടില്ലേ, ഇത്ര നേരമാണോ കളിക്കുന്നത്, ഇത്ര നേരം കളിച്ചതൊക്കെ പോരായിരുന്നോ, സന്ധ്യയാന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇനി കളിക്കാൻ നിൽക്കുവാണോ എന്ന് ചോദിച്ച് നമ്മൾ വഴക്ക് പറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സന്ധ്യയാകാൻ തുടങ്ങിയാൽ കളിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പപ്പയുടെ മമ്മിയുടെ അടുത്തേക്ക് ഓടി വരും. നമ്മൾ പിന്നെ വേറെ എവിടെയും പോയി നിൽക്കില്ല, കളിക്കാൻ പോയി നിൽക്കില്ല, വേറെ എവിടെയൊന്നും പോയി നോക്കി നിൽക്കാറില്ല. രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വണ്ടികളൊക്കെ നിർത്തി, വണ്ടി ബസ്സുകളൊക്കെ ഓട്ടം നിർത്തി റോഡ് സൈഡിലേക്ക് മാറ്റിയിടും. അതുപോലെ ഓട്ടോറിക്ഷകൾ ഓട്ടം നിർത്തും, ബൈക്ക്, എല്ലാവരും വീടുകളിൽ തന്നെ ഒതുങ്ങി നിൽക്കും. ആരും പുറത്തു കൂടെ ഒന്നും ഇറങ്ങി നടക്കാറില്ല. എന്നാൽ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതെ നിന്നു. ആ ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ഗിബിയോനിൻ്റെ അടിമകളായി വിറക് കീറാനും വെള്ളം കോരാനും അവിടെ നിന്നതായിട്ട് നമ്മൾ പഠിച്ചു. എന്നാൽ യോശുവ അവർക്കൊരു വാഗ്ദത്തം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ആവശ്യത്തിൽ എന്ത് ചെയ്യാം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ ഗിബിയോനിരെ യുദ്ധം ചെയ്യാതെയാണ് യോശുവ അടിമകളാക്കിയത്. എന്തുകൊണ്ടാണ്? കാരണം നുണ പറഞ്ഞ് യോശുവയെ പറ്റിക്കാൻ നോക്കിയത് കൊണ്ട് യോശുവ ഗിബിയോനിരെ യോശുവയുടെ അടിമകളാക്കി, ഇസ്രായേൽ മക്കളുടെ അടിമകളാക്കി അവിടെ തന്നെ നിർത്തി. അവരുടെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാനായിട്ട് അവർ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗിബിയോനിലൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി യെരുശലേമിലുള്ള 5 രാജാക്കന്മാർ ഒന്നിച്ച് വന്നു. അങ്ങനെ ഗിബിയോനിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിബിയോനിർക്ക് ഭയങ്കര വിഷമായി.
അവരടിമകളായിട്ട് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അവർ പോയി യോശുവയോട് എന്ത് പറഞ്ഞു, യോശുവയോട് ഈ കാര്യം പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, നായക ഞങ്ങൾക്കിങ്ങനെ ഒരു യുദ്ധം ഞങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ 5 രാജാക്കന്മാർ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ ഭയമാണ്, ഞങ്ങൾ ചെറിയ രാജ്യമാണ്, അവരോട് എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അവർക്ക് ഒത്തിരി പടയാളികളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ചെറിയ രാജ്യമായതുകൊണ്ട് ഞങ്ങൾക്ക് പടയാളികളൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു, ഇസ്രായേൽ മക്കളെ യോശുവയോട് ചോദിച്ചു, യോശുവ പറഞ്ഞു ഇസ്രായേൽ മക്കളോട് നമുക്ക് ഗിബെയോനിനെ സഹായിക്കണം, ശത്രുക്കളെ നമുക്ക് തോൽപ്പിക്കണം, ഈ 5 രാജാക്കന്മാരെ നമുക്ക് തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവ യഹോവയോട് യോശുവ അനുവാദം വാങ്ങി, യഹോവയോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് യഹോവയോട് അനുവാദം വാങ്ങി യോശുവയും കൂട്ടരും യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ദൈവ യോശുവയോട് പറഞ്ഞു, എത്ര വലിയ സൈന്യം വന്നാലും പേടിക്കണ്ട, അവരാ 5 രാജാക്കന്മാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും, ആരഞ്ച് രാജാക്കന്മാരെ യുദ്ധം ചെയ്യാമെന്ന 5 രാജാക്കന്മാരെ നിങ്ങൾ ജയിക്കും, നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവയും കൂട്ടരെയും യുദ്ധത്തിനായിട്ട് പടയാളികളായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പക്ഷേ ഗിബെയോനിലോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ ആവശ്യത്തെ സഹായിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഗിബെയോനൊരു ആവശ്യം വന്നപ്പം യോശുവയെ അറിയിച്ചു. യോശുവ വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ഈ 5 രാജാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഈ 5 രാജാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി പടയാളികളൊക്കെ ആയിട്ട് യോശുവ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒത്തിരി പടയാളികൾ യോശുവയുടെ കൂടെയുണ്ട്, ഇസ്രായേൽ മക്കൾ ഒത്തിരി പടയാളികളെല്ലാം ചെന്ന് ഈ 5 രാജാക്കന്മാരെ അവരെ ഓടിച്ചുകൊണ്ടേയിരുന്നു. പടയാളികളെയൊക്കെ 5 രാജാക്കന്മാരെ വാളുകൊണ്ടും പരിചുകൊണ്ടും കുന്തം കൊണ്ടൊക്കെ ഓടി തോറ്റ് ഓടിക്കൊണ്ടേയിരുന്നു. പടയാളികളെല്ലാം തോറ്റ് ഓടിക്കൊണ്ടിരുന്നു. യോശുവ ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, സമയം രാത്രിയാകാറായി, എന്ത് ചെയ്യാൻ പറ്റി, തോറ്റ രാജാക്കന്മാരെന്ത് ചെയ്യാണ്, ഓടിയിട്ട് അപ്പുറത്തുള്ള മലയുടെ പുറകിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. എന്തിനാണ്, നാളെ നേരം പുലരുമ്പോൾ വീണ്ടും യുദ്ധത്തിന് വരാം, കൂടുതൽ ശക്തി എടുത്തിട്ട്, കൂടുതൽ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട്, കൂടുതൽ ആയുധമൊക്കെ ആയിട്ട് വീണ്ടും യുദ്ധത്തിന് വരാമെന്ന് കരുതിയിട്ട് അവർ തൊട്ട് അപ്പുറത്തുള്ള മലയുടെ മറവിൽ പോയിട്ട് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവ യോശുവയോട് പറഞ്ഞു, എന്ത് ചെയ്യും, ഇസ്രായേൽ മക്കൾ അവരോട് യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷേ ആ രാജാക്കന്മാരെല്ലാം പോയി അവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. രാത്രിയാകാൻ പോവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവയുടെ ദൈവം പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് വിളിച്ചു പറഞ്ഞു. എവിടെയാണ് നിൽക്കാൻ പറഞ്ഞേ, സൂര്യ നീ ഗിബെയോനിൽ നിൽക്കാൻ പറഞ്ഞു, അസ്തമിക്കണ്ട, നീ ഗിബെയോനിൽ അങ്ങനെ ഉദിച്ച് നിൽക്കണം, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ 2 സ്ഥലത്ത് സൂര്യനും ചന്ദ്രനും നിന്നു. യഹോവ പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞ സമയത്ത് യോശുവ അങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അവർ യുദ്ധം ജയിച്ച് തീരുന്നവരെ ആകാശത്ത് ഉറച്ചു നിന്നു, ആകാശത്ത് നിന്ന് പ്രകാശം പരത്തിക്കൊണ്ട് നിന്നു. അതുകൊണ്ട് എന്തായില്ല, രാത്രിയായില്ല. അതുകൊണ്ട് തന്നെ യോശുവയ്ക്കും കൂട്ടരും ഈ 5 രാജാക്കന്മാരെ ഓടിച്ച് യുദ്ധം ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ഒളിച്ചിരുന്ന രാജാക്കന്മാരെ ഓടിപ്പോകുന്ന ആളുകളുടെ മേലെ യഹോവ കൽമഴ പെയ്തു. ആകാശത്ത് നിന്ന് കൽമഴ പെയ്ത് ഒരുപാട് ആളുകൾ കൽമഴയിൽ മരിച്ചുപോയി. ബാക്കിയുള്ള ആളുകളെ എല്ലാം, ശത്രുക്കളെ എല്ലാം എന്ത് ചെയ്തു, യോശുവയും കൂട്ടിനും വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. അങ്ങനെ അവരെ ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ വിജയിപ്പിച്ചു. എങ്ങനെ യുദ്ധം ചെയ്ത്, സൂര്യൻ അസ്തമിക്കാതെ ഗിബെയോൻ താഴ്വരയിൽ നിന്നു, ചന്ദ്രന് വെളിച്ചം പകർന്നുകൊണ്ട് അയ്യാലോൻ താഴ്വരയിൽ നിന്നതുകൊണ്ട് അവർക്ക് വെളിച്ചം പകർന്നു കിട്ടിയതുകൊണ്ട് അവർക്ക് യുദ്ധം ജയിക്കാൻ വേണ്ടി ഇടയായിത്തീർന്നു. മനസ്സിലായോ, ശത്രുക്കളായ 5 രാജാക്കന്മാരെ യോശുവയും പടയാളികളും ഓടിച്ച് തോൽപ്പിച്ച് കളഞ്ഞു. അവർ ഒളിച്ചിരുന്നു, പക്ഷേ സൂര്യൻ പ്രകാശം തന്നതുകൊണ്ട് അവർക്ക് ആ യുദ്ധം ജയിക്കുന്നവരെയും ആകാശത്ത് സൂര്യൻ പ്രകാശം കൊടുത്തു. അവർ യുദ്ധം ജയിച്ചു, രാജാക്കന്മാരെല്ലാവരെയും വെട്ടിക്കൊന്നു. ബാക്കിയുള്ളവരുടെ മേലെ യഹോവ കൽമഴ പെയ്ച്ചു. വീണ്ടും ശേഷിച്ചിരുന്നവരെ അവരെ വാളുകൊണ്ട് വെട്ടിക്കൊന്ന് അവർ ഇസ്രായേൽ മക്കളെ യുദ്ധം ജയിച്ചു. നാം ദൈവമക്കളായിട്ട് ജീവിക്കുന്നെങ്കിൽ നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാ ശത്രുക്കളെയും യേശുപ്പിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നമ്മളെങ്ങനെ ജീവിക്കണം, സത്യസന്ധരായിട്ട് ജീവിക്കണം, സത്യം മാത്രം ചെയ്ത് ജീവിക്കണം, യേശുപ്പിച്ചനോട് സ്നേഹമുള്ളവരായിട്ട് ജീവിക്കണം. ദൈവമക്കളായിട്ട് ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടിയിട്ട് വലിയ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ശരി, ഇനി അടുത്ത 4 ചോദ്യമുണ്ട്. എത്ര
രാജാക്കന്മാരാണ് ഗിബിയോനിലൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. എത്ര രാജാക്കന്മാരായിരുന്നു? 5 രാജാക്കന്മാരാണ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി, ഗിബിയോനിലൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എത്ര രാജാക്കന്മാരാ? 5 രാജാക്കന്മാരാണ് വന്നത്. യോശുവ ഇസ്രായേൽ മക്കൾക്കേൽക്കെ പറഞ്ഞതെന്ത്? ഇസ്രായേൽ മക്കൾക്കേൽക്കെ പറഞ്ഞതെന്താ? സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ദൈവം എങ്ങനെയാണ് തോൽപ്പിച്ചത്? ദൈവം എങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും പ്രകാശം പരത്തിക്കൊണ്ട് അവരെ യുദ്ധം ചെയ്യിക്കുമ്പോൾ ആകാശത്ത് നിന്നു ദൈവം? അതുമാത്രമല്ല, ദൈവം അവരുടെ മേൽ കൽമഴ പെയ്ച്ചു, ബാക്കിയുള്ള ശേഷിച്ച ശത്രുക്കളെ അവരെ വാളുകൊണ്ട് കൊന്നുകളയുകയും ചെയ്തു. ഇനി അങ്ങനെ ഇസ്രായേലിന് വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്തത്. ഇനി 4 ചോദ്യം, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് ആരാണ്? ആരാ യുദ്ധം ചെയ്തത്? യേശുവപ്പച്ചനാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തത്. ആര് ചെയ്തു യുദ്ധം? യേശുവപ്പച്ചൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും എല്ലാവരും ഓർത്തിരിക്കണം, വായിക്കണം, പഠിക്കണം. യുദ്ധത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഉത്സാഹത്തോടുകൂടി പുസ്തകം വായിച്ചു തരാൻ വേണ്ടി വീട്ടിലുള്ള ആൾ, വലിയ ആൾ, നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊത്ത് വായിച്ചു തരാൻ പറഞ്ഞാൽ മതി, അവർ വായിച്ചു തരും. മെടുക്കരായിട്ട് നന്നായിട്ട് ദൈവവചനം പഠിക്കണം, ഉത്സാഹമുള്ളവരായിരിക്കണം. സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളാലും എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.